അങ്ങനെ റമലാൻ കാലമെത്തി വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളിൽ ചില ആളുകൾക്ക് ചില അസുഖങ്ങളും തുടങ്ങും ചില ആളുകളെന്ന് ഞാൻ ഏതെങ്കിലും മതവിഭാഗങ്ങളെയോ മറ്റോ അല്ല ഉദ്ദേശിക്കുന്നത് നിരന്തരമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ചില ആളുകളെ കുറിച്ചാണ് അവർ ചിലപ്പോൾ മലപ്പുറത്തൂടെ യാത്ര ചെയ്യുമ്പോൾ മലപ്പുറത്ത് അവർ പട്ടിണി കിടക്കേണ്ടി വരുന്നു എന്നതാണ് ഒന്നാമത്തെ അവരുടെ പരാതി രണ്ട് കഴിഞ്ഞ വർഷമുണ്ടായ ഒരു പരാതി കോഴിക്കോട്ടെ ടൗണിലെത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു ഉച്ചയൂണ് ലഭിച്ചില്ല എന്നുള്ളതാണ് ആരുടെ പേര് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ചില ആളുകൾക്ക് നോമ്പുകാലമാകുമ്പോൾ ഉണ്ടാകുന്ന പരാതിയാണിത് എന്നാൽ യാഥാർത്ഥ്യം എവിടെയാണ് എങ്ങനെയാണ് ആരെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്നാൽ യാഥാർത്ഥ്യം എങ്ങനെയാണ് മലപ്പുറത്താവട്ടെ കോഴിക്കോട്ടാവട്ടെ മലബാറിലെ കേരളത്തിലെ ഏത് ജില്ലയുമാകട്ടെ എത്ര നോമ്പുകാലം കണ്ടവരാണ് കേരളീയർ എത്ര റമലാനിലെ വ്രതമനുഷ്ഠിച്ചവരാണ് കേരളീയർ എത്ര യാത്ര ചെയ്തവരാണ് മലയാളികൾ അവിടങ്ങളിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ഇനി ഇസ്ലാം മത വിശ്വാസിയല്ലാത്ത ഒരാൾ നോമ്പ് ോമ്പാലത്ത് മലപ്പുറത്തൂടെ യാത്ര ചെയ്ത് മലബാറിലൂടെ യാത്ര ചെയ്ത് കോഴിക്കോട്ടങ്ങാടിയിൽ എത്തിപ്പെട്ട് ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടക്കേണ്ടി വന്ന അവസ്ഥ ഇക്കണ്ട കാലമത്രയും ഞാനും നിങ്ങളും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല എന്നാൽ ചില ആളുകൾക്കിപ്പോൾ പരാതിയുടെ പരിഭവങ്ങളുടെ പ്രളയമാണ് ഇവരുടെ ഉദ്ദേശം മറിച്ചൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കോഴിക്കോട്ടെ മുഖദാർ കടപ്പുറത്ത് മറ്റൊരു വിവാദം കൂടി വന്നിട്ടുണ്ട് ചില സദാചാരവാദികൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് അവർ പറയുന്നത് റമലാനിൽ ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണ് അവിടുത്തെ മുഖധാറിലെ സാധാരണക്കാരായ കടലോരത്ത് താമസിക്കുന്ന കോഴിക്കോട്ട് ബീച്ചിൽ എത്തിയാൽ നമ്മൾ കാണുന്ന ഒന്നുണ്ട് ഏത് സമയത്തും ഏത് കാലത്തും അത് റമലാനിലാവട്ടെ അല്ലാത്ത കാലത്തിലാവട്ടെ അവർ സാധാരണ പോലെ അവരുടെ ഉപജീവന മാർഗമായി അവരുടെ കച്ചവട സംവിധാനങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുകയാണ് അവിടെ പകലും രാത്രിയുമെന്ന വ്യത്യാസമുണ്ടാവാറില്ല പക്ഷേ റമലാനിൽ സ്വാഭാവികമായി അവിടെ ഹോട്ടൽ കച്ചവടവും ഭക്ഷണ കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ അവരുടെ സ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസുകൾക്കും മറ്റുമൊക്കെ ഈ കാലം ഉപയോഗപ്പെടുത്തി രാത്രിയിൽ അവരുടെ കച്ചവടത്തിന് കൂടുതൽ ആകർഷണീയമായ രീതിയിൽ കാര്യങ്ങൾ അവർ വിപുലപ്പെടുത്താറുണ്ട് ഇത്തവണയും ആ പതിവ് അവർ തെറ്റിച്ചില്ല എന്നാൽ ചില സദാചാരവാദികൾ മുഖധാർ കടപ്പുറത്ത് വന്ന് പറയുന്നത് ഇവിടെ ഇത്തവണ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും നിയമ സംവിധാനങ്ങളുടെ ആളുകളല്ല ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുമല്ല പറഞ്ഞത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ചില സദാചാരവാദികളാണ് സ്വാഭാവികമായിട്ടും മുഖധാറിലെ സ്ഥിരമായി കച്ചവടം ചെയ്തു വരുന്ന കച്ചവടക്കാർ ചോദിക്കുന്നത് ഈ സദാചാരക്കാർക്ക് മുമ്പിൽ തങ്ങൾ തല കുനിക്കണോ എന്നുള്ളതാണ് ഇവിടെയാണ് നേരത്തെ ആദ്യം പറഞ്ഞ കോഴിക്കോട്ടങ്ങാടിയിലെത്തിയാൽ ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടക്കേണ്ടി വരാറുണ്ട് എന്ന വാദക്കാർക്ക് ആദ്യത്തെ മറുപടി ലഭിക്കുന്നത് ഇവിടെ വർഗീയതയ്ക്ക് അനുദിനമെന്നോണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വർഗീയത തഴച്ചു വളരുകയാണ് സംഘപരിവാർ പതിനൊന്ന് മാസക്കാലവും പറയുന്നത് ഹലാൽ ഫുഡ് ഭക്ഷിക്കാൻ പാടില്ല മുസ്ലിങ്ങളുടെ കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ പാടില്ല അവർ ഭക്ഷണത്തിൽ ഊതാറുണ്ട് എന്നൊക്കെയാണ് എന്നാൽ റമദാൻ മാസമാകുമ്പോൾ ഇതേ സംഘപരിവാർ നേരെ പറയുന്നു മുസ്ലിങ്ങൾ ഈ മാസം കച്ചവടം നടത്തി നിർത്തിവെക്കുന്നത് മറ്റു പലർക്കും അത് പട്ടിണി പ്രധാനം ചെയ്യും എന്നൊക്കെയാണ് ഈ ഇരട്ടവാദവും നമ്മൾ ഇവിടെ നോക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെയാണ് മലപ്പുറത്തൊരു ക്ഷേത്രത്തിന് പച്ച അടിക്കാൻ ആ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിക്കുകയാണ് ആ ക്ഷേത്ര കമ്മിറ്റിയാണ് ആ ക്ഷേത്രത്തിന് പച്ച പെയിൻ്റ് അടിക്കാൻ തീരുമാനിക്കുന്നത് അത് വിവാ സംഘപരിവാർ വിവാദമാക്കിയതിന് ശേഷം ആ പച്ച പെയിന്റ് മാറ്റി മഞ്ഞ പെയിൻ്റ് അടിക്കുന്നതും ഇതേ ക്ഷേത്ര കമ്മിറ്റിയാണ് പക്ഷേ ഇന്ന് സംഘപരിവാറിൻ്റെ ഒരു പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് മലപ്പുറത്തെ ഒരു ക്ഷേത്രം നിർബന്ധിച്ച് പച്ച പെയിൻ്റ് അടിച്ച് മുസ്ലിം പള്ളി പോലെ ആക്കി എന്ന് ഈ ദുരുദ്ദേശത്തെ നമ്മൾ നോക്കി വായിക്കേണ്ടതുണ്ട് റമലാൻ കാലമാകുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ചില ദുരുദ്ദേശപരമായ വർഗീയപരമായ ചില ചേരിതിരിവുകൾ ഈ ചേരിതിരിവുകൾക്ക് പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കുന്നത് ചില സംഘപരിവാർ വാളുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ ജാഗ്രതയോടെ പൊതുസമൂഹം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിലും മധ്യത്തിലും പറഞ്ഞതുപോലെ ഇവിടെ വിവാദമുണ്ടാക്കാൻ വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അതിൽ നിന്ന് അവർ ആസ്വദിക്കുകയാണ് കിട്ടുന്ന ലൈക്കും പൊതു സമൂഹത്തിൻ്റെ സമ്മതിയും എന്ന തരത്തിലേക്ക് അവർ മാറുമ്പോൾ അവർ ഉണ്ടാക്കുന്ന ചിത്രത അത് എത്രമാത്രമാണ് ഈ സമൂഹത്തെ ബാധിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയിരിക്കുക തന്നെ വേണം അതിൽ ജാഗ്രത പുലർത്തേണ്ടത് ഓരോ ജനാധിപത്യ മതേതരത്വ വിശ്വാസിയുമാണ്